Assalamu alaikum. Hi all. Welcome back to Nila Diaries. കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ ദം ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫിഷ് ബിരിയാണിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെ ബിരിയാണിയൊന്നും ഉണ്ടാക്കാത്തവർക്ക് നല്ല എളുപ്പത്തിൽ കണ്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ദമ്മൊക്കെ ഇട്ട് വെച്ച ഫിഷ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. 1 കിലോ മീനാണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത്. മീൻ ബിരിയാണി വെക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള മീൻ തന്നെ നോക്കി വാങ്ങണം. കാരണം വെച്ചാൽ നമ്മൾ ഈ മീൻ ബിരിയാണിൻ്റെ ഫ്ലേവർ തന്നെ ഫിഷാണ്. അപ്പോൾ അത് പഴയതാകുമ്പോൾ ബിരിയാണിൻ്റെ ടേസ്റ്റ് തന്നെ പോകും. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള മീൻ തന്നെ വാങ്ങാം. പിന്നെ അയക്കുറയോ ആവോലിയോ അങ്ങനെ ദശക്കട്ടിയുള്ള ഏത് മീനാണെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാം. അധികം മുള്ളില്ലാത്ത മീനായിരിക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റിവെക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പൊരിച്ചിട്ടാണ് മസാല ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ പുരട്ടി വെച്ച മീനെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. ഒരുപാട് പൊരിഞ്ഞ് കരിഞ്ഞൊന്നും പോരതെ, അധികം ഒന്നും പൊരിയേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മീനൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം ഈ പാനിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ പാൻ തന്നെ വെക്കണം. മീനൊക്കെ പൊരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ച 5 വലിയുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഒരു വലിയ കൂട് വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും 10 പച്ചമുളകും കൂടി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. പിന്നെ എൻ്റെ ഈ പച്ചമുളകിന് അധികം എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ 10 പച്ചമുളക് എടുത്തത്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ വാടി വന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലതുപോലെ വേവണം. അപ്പോൾ നമ്മൾ വീണ്ടും അടിച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ വെന്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/2 മുറി ലെമൺ ജ്യൂസ് വേണം. അപ്പോൾ നമ്മൾ അതിലേക്ക് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിയനയിലയും കറിവേപ്പിലയും കൂടി അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. അതല്ല, നമ്മൾ ഫസ്റ്റ് ഉള്ളി വാടുമ്പോൾ ഉപ്പിട്ട് കൂടുതലാണെങ്കിൽ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ച മീനുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മീൻ എടുത്തിട്ട് ഇതിൽ പൊടിച്ചിട്ട് കൊടുക്കാം. അത് നമ്മൾ ഈ മസാലയ്ക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മീൻ പൊടിച്ചിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ മസാല വെന്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ പരത്തി വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച മീൻ ഓരോന്നായി വെച്ചു കൊടുക്കാം.
മീനൊക്കെ ഓരോന്നായി ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ സൈഡിൽ നിന്നൊക്കെ മസാല എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം. ഇങ്ങനെ എല്ലാം വെച്ചതിന് ശേഷം ഇത് ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. ഈ മസാലയൊക്കെ നല്ലതുപോലെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയ ചോറുണ്ടാക്കിയെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. ഉള്ളി ബ്രൗൺ കളറായാലും നമുക്കിത് പൊരിച്ചെടുത്ത് മാറ്റിവെക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല, ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമ്മളിത് മാറ്റിവെക്കണം. ഉള്ളി പൊരിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് അതും പൊരിച്ച് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം കറുകപ്പട്ടയും 4 ഗ്രാമ്പും 2 ഏലക്കായും പിന്നെ ബേലീഫൊക്കെ ഇട്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിന്ന് 3 കപ്പിൻ്റെ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ, അതിന് സാധാരണ നമ്മൾ 3 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഉപയോഗിക്കുക, അതായത് 6 കപ്പ്. പിന്നെ നമ്മൾ അരിയൊക്കെ കഴുകി ഒരു 15 മിനിറ്റ് കുതിർത്തി വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ 1 കപ്പ് കുറയ്ക്കണം, അതായത് 3 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം. അങ്ങനെ വെള്ളമൊക്കെ നല്ലപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ അരി വേവിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചോറ് വേവിക്കുന്നത്. ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിയനയിലയും അരിഞ്ഞതും നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ കൂടി മിക്സാക്കി മാറ്റിവെക്കാം. പകുതി ലെമൺ ജ്യൂസിൽ കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് മഞ്ഞ കളറോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ ഇട്ട് കലക്കി വെക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും മാറ്റിവെക്കാം, കുറച്ച് റോസ് വാട്ടറും. ഇനി ബിരിയാണി ദമ്മിടുന്നത് നോക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയുടെ മുകളിലേക്ക് ഒരു വാഴയില വെച്ചുകൊടുക്കാം. വാഴയിലയിൽ ചെറിയ ചെറിയ തുളകളിട്ട് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് കുറച്ച് ഇട്ട് കൊടുക്കാം. നേരത്തെയുള്ള ചോറുണ്ടല്ലോ, അത് ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് ഇടുന്നത്. ആദ്യം പകുതി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ചോറ് ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് നിരപ്പാക്കി വെക്കാം. എന്നിട്ടിതിലേക്ക് 1/2 ടീസ്പൂൺ റോസ് വാട്ടർ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ, അതും ഇതുപോലെ 1/2 ടീസ്പൂണ് എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിയനയിലയും പൊരിച്ചു വെച്ച വലിയുള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിന് എല്ലാ ഭാഗത്തും ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി പകുതി ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ചു കൊടുക്കാം. ചോറൊക്കെ നല്ലതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഗരം മസാലയും ലെമൺ ജ്യൂസും റോസ് വാട്ടറും മല്ലിയിലയും പുതിയനയിലയും ഉള്ളിയൊക്കെ പൊരിച്ചതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അടച്ചു വെച്ച് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ദമ്മിടാം. ദമ്മൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി തുറന്നാൽ മതി. അപ്പം നമുക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇതിന് ശേഷം
ബിരിയാണിൻ്റെ മേലേന്ന് ചോറൊക്കെ നമുക്ക് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. കണ്ടോ, മസാലൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് പിടിച്ച് കാണുമ്പം തന്നെ കൊതിയാവുന്നില്ലേ ബിരിയാണി തിന്നാൽ. ഇനി ഈ ചോറൊക്കെ വേറെ പാത്രത്തിലിട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കാം. മസാലയൊക്കെ ദമ്മായിട്ട് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ടോ? ആ വാഴയിലേൻ്റെ ഫ്ലേവറൊക്കെ ഇതിൽ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. അങ്ങനെ കോഴിക്കോട് സ്പെഷ്യൽ ദം ബിരിയാണി വെക്കുന്നത് എല്ലാവരും പഠിച്ചില്ലേ? ഇനി എല്ലാവരും ഫിഷ് ബിരിയാണി വെക്കുമ്പോൾ ഇതുപോലെ ദമ്മല്ലിട്ടൊന്ന് ഫിഷ് ബിരിയാണി വെച്ച് നോക്കൂ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് ചെയ്യാൻ മറക്കരുതേ. ഇനി ഇതുപോലെ നല്ല നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.